അപ്പൊ ഇന്ന് ശിവരാത്രി ഒക്കെ കേട്ടോ, രാവിലെ ഫുഡ് ഒക്കെ കഴിക്കാനും എല്ലാം അമ്മയുടെ അടുത്തോട്ട് പോവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവാന്നേ. ഫ്രണ്ട് അയ്യത്ത് കിടന്ന കരിയില കൊണ്ടുവന്ന് അവ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് പൊഴിച്ചിട്ട് ഇത് കണ്ടോ കേട്ടോ, ചന്ദനക്കുറി ഇട്ട് ഇരിക്കുന്ന കുരുത്തം കേട്ടോ. അപ്പൊ അപ്പുവിന്റെ രണ്ടാമത്തെ പല്ലും നമ്മൾ അടത്തിയല്ലേ ചിരിച്ചേ, അത് ഞമ്മൾ ഇന്നലെ രാത്രി സക്സസ് ആയിട്ട് അടത്തി കളഞ്ഞു. ഞാൻ അപ്പുക്കുട്ടൻ പിഴങ്ങിയിരിക്കുക കേട്ടോ, കാരണം ഞാൻ വഴക്ക് പറഞ്ഞോണ്ട്. കാരണം ഞാൻ വൈകുന്നേരം തൂത്ത് വൃത്തിയാക്കിയിട്ട് മുറ്റത്ത് ഇവൻ അയ്യത്തുനിന്ന് കരിയിൽ എടുത്തോണ്ട് വന്ന് പൊടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് സങ്കടം വന്നു കേട്ടോ, അത് വഴക്ക് പറഞ്ഞുകൊണ്ട് പിണങ്ങിയിരിക്കുകയാണ്. നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേനും അമ്മ കടയിൽ പോവാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു കേട്ടോ, ആ ഒരു സമയത്താണ് നമ്മൾ വന്നത്. അമ്മ വന്നപ്പോ ഇറങ്ങി പോന്നേ. വയറിച്ചിരി ചൊട്ടിച്ചു കൂടി. വേണ്ടപ്പാ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കഴിക്കാം. അപ്പൊ തന്നെ തന്നെ കഴിക്കണം, വാരി തരുവോ. സുന്ദരിയായിട്ട് നിക്കുന്നേ, നല്ല രാവിലെ അമ്പലത്തിൽ പോകും, കുളിച്ച് വെള്ളത്തിൽ വീണപ്പോ കുറച്ച് നിറം വന്നു. ഇതാണ് അമേരിക്ക ആൻഡ് സവാള. രാവിലെ ഇന്നിവിടെ എല്ലാരും അമ്പലത്തിൽ പോയോണ്ട് ആഹാരമൊക്കെ താമസിച്ചു കേട്ടോ. സാമ്പാറൊക്കെ അടുപ്പത്തിരിക്കുന്നതേ ഉള്ളൂ, വെറുതെ നിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാമ്പാർ ഇളക്കി കൊടുത്തോണ്ട് അവിടെ നൈസായിട്ട് നിന്നു. അപ്പുക്കുട്ടനാണെങ്കിൽ ടി വി ആണ് കേട്ടോ, നമ്മുടെ വീട്ടിലെ ടി വി ഇപ്പൊ അപ്പുക്കുട്ടനെ കാണാൻ കിട്ടാത്തത് കൊണ്ട് തന്നെ അവനത് കണ്ടുകൊണ്ട് അവിടെ അടങ്ങിയിരിക്കുകയാണ്. വിശന്നിട്ട് വയ്യ കേട്ടോ അപ്പുക്കുട്ടനെ, അവൻ ആ ബിസ്ക്കറ്റ് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ സമ്മതിച്ചില്ല, ദോശ കഴിച്ചിട്ട് ബിസ്ക്കറ്റ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. കൊണ്ടുവരുന്നേ അമ്മ കട്ടിക്കായാണോ വാങ്ങുന്നത്? അവിടെ എന്താ ഒരു ടൂറിസ്റ്റ് കിടക്കുന്നത്? ചിച്ചാട്ട് എന്നോട് ചോദിച്ചു എന്തോ ടൂറിസ്റ്റ്, ഞാൻ പറഞ്ഞു സഞ്ജയന വീട്ടിൽ വന്നായിരിക്കും. അപ്പൊ എന്നോട് ഒന്ന് ടൂറിസ്റ്റ് വിളിച്ചാന്നോടി സഞ്ജയന വീട്ടിൽ വരുന്നു. ആ ശരിയാ, സ്ഥലം ഇല്ലാത്തോണ്ട് അവിടെ പാർക്ക് ചെയ്തതായിരിക്കും. എന്തോ ആയിരിക്കുന്നേ പല്ലില്ലാട്ടെ അപ്പൂപ്പ. ചീവിട്ടിന്റെ സന്തോഷം ആണോടാ? ഏ ആണോ ഏ പറ്റത്തില്ല, ഇപ്പ തരും. വീട്ടില് ദോശയും സാമ്പാറോ ഇഡ്ഡലി സാമ്പാറോ ഉണ്ടാകുമ്പോൾ സാമ്പാറാണെന്നറിഞ്ഞാൽ പരിസരത്ത് പോലും അപ്പുക്കൂട്ടം വരത്തില്ല കേട്ടോ, ഭയങ്കര ഓക്കാനിച്ച് കാണിപ്പൊക്കെയാ. ഇന്ന് വിശന്ന് കണ്ണ് കറങ്ങി ഇരുന്നോണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. അവനാണെങ്കിൽ നല്ല രുചിയുണ്ടമ്മയെന്നും പറഞ്ഞ് രണ്ട് ദോശയും മുഴുവനായിട്ട് കഴിച്ചു തീർത്തു കേട്ടോ. അപ്പുക്കൂട്ടം എന്നും ബാക്കി വയ്ക്കാറാണ് പതിവ്, ഇന്ന് നല്ല പോലെ കഴിച്ചു. സത്യം പറഞ്ഞാൽ പിള്ളേർക്ക് വിശന്നിട്ട് അങ്ങോട്ട് ആഹാരം കൊടുത്താണ്ടല്ലോ എന്തിഷ്ടമല്ലാത്തത് അവർ കഴിക്കുമെന്ന് എനിക്ക് ഇന്നത്തോടെ മനസ്സിലായി. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ ഫോണിരുന്ന് നോക്കുക കേട്ടോ. ഇവിടെ വരുമ്പോൾ ഞാൻ ഫോൺ കൊടുത്തില്ലെങ്കിൽ അമ്മൂമ്മ പറയും കൊടുക്ക്, ഒരിച്ചിരി നേരമല്ലേ, ഈ അമ്മൂമ്മമാരെല്ലാവരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഫോണ് കൊടുത്ത് അവൻ കുറച്ച് നേരം അവിടെ നിലത്തിരുന്ന് ഫോണിൽ കളിയായിരുന്നു. പപ്പടം ഉണ്ടോ? അമ്മയിന്ന് സദ്യ തന്നെയാണോ ഒരുക്കുന്നേ? ഇവിടെ ഞാനിപ്പോ ശർക്കര പൊടിയേ വാങ്ങത്തുള്ളൂ, പൊടി ഇതുപോലെ ചുരണ്ടിട്ടക്കുന്ന പൊടി. എന്താന്നറിയാവോ എനിക്ക് ഇങ്ങനെ അരിയാൻ ഭയങ്കര പാടാ. ഞാൻ തോയോന്നറിയോ, മറ്റേ ഇടികല്ലില്ലേ നമ്മടെ ചതയ്ക്കുന്നേ, അതിട്ട് രണ്ടു മൂന്ന് ഇടി ഞാൻ കൊടുക്കും. അല്ലാതെ ഇങ്ങനെ എടുക്കാൻ ഭയങ്കര പാടാ.
മറ്റേതിന്റെ ഏതിന്റെ ഡബിൾ ഹോഴ്സ് ആണെന്ന് തോന്നുന്നു, അതിന്റെ ഇതുപോലെ പൊടിച്ചത് കിട്ടും, അത് വാങ്ങും ഉണ്ടാക്കും. എവിടെ? അത് ഞാൻ കണ്ടിട്ടില്ല. പ്ലാസ്റ്റിക് അടുക്ക് വറുത്തിടാൻ വേണ്ടിട്ട് ശർക്കര പായസം ആണോ? കടല പായസം. മോനെ മിൻഡോസ് കുഞ്ഞുങ്ങള് കഴിച്ചിടാ. ഞാൻ കഴിക്കത്തില്ല. ഈ അപ്പച്ച ഞാനെടുത്ത് തോട്ടിലെറിയുന്നു മിക്കവാറും. വേറെ ഒരു മുട്ടായി കണ്ടില്ലേ വാങ്ങിക്കാൻ? ചെരുപ്പിട അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മുടെ ഭാവിനൊക്കെ എന്നാണ്ടൊക്കെ വാങ്ങാനാന്ന് തോന്നുന്നു. സീച്ചേട്ടൻ കൊട്ടിയത്തോട്ട് വന്നു, അപ്പൊ ഞാനും വലിഞ്ഞു കഴിച്ച് കേറി. കൊറേ അപ്പും കേറി ഇരിപ്പുണ്ട്. അപ്പൊ ഈ അപ്പു ചുവിങ്കം ചവയ്ക്കുന്നത് മെൻഡോസ് കൊടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല. അവസാനം ഞാൻ പറഞ്ഞു, ഇതാ ഇത് നീ വായിലിട്ട് ചവച്ചിട്ട് ഇങ്ങനെ തുപ്പിക്കളയാൻ പറഞ്ഞിട്ട് അതൊക്കെ തൽക്കാലം വായിലോട്ട് ഇട്ടേക്ക് കേട്ടോ. അപ്പു തുപ്പിക്കളഞ്ഞാൽ ഇറങ്ങി പോയി കഴിഞ്ഞാ ഭയങ്കര സീനാ. നമ്മടെ കുട്ടിയൊക്കെ പണിയുന്ന പണി കണ്ടോ എന്റെ പൊന്നോ, എനിക്ക് വയ്യ. ഞങ്ങളൊക്കെ ഇപ്പൊ സിറ്റിയിലാ താമസം. ചെടി വാങ്ങാൻ വേണ്ടി നമ്മള് വന്നു കേട്ടോ. അല്ല നീ നടക്ക്, മുന്നോട്ട് നടക്ക് മോനെ. മാവ് പൂക്കാറാവും അല്ലേ ഏട്ടാ? പൂത്ത് കഴിഞ്ഞിതാ ഇതിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടാ പ്രാണികളെല്ലാം ഇതിന്റെ അകത്ത് വന്നോളൂ. അപ്പൊ ഏട്ടൻ മാവില് കെട്ടാൻ വേണ്ടിട്ട് ഈ ഒരു സാധനം വാങ്ങാൻ പോയതാട്ടോ. അപ്പൊ ഞങ്ങള് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ചെടികളൊക്കെ കാണാന്ന് വിചാരിച്ചിറങ്ങി. അപ്പൊ ഈ ഒരു ചെടി കണ്ടോ, ഇത് എന്റെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ അയ്യത്തും അവിടെയൊക്കെ പിടിച്ചു കിടപ്പുണ്ട്. കലംപൊട്ടി എന്നാ ഞങ്ങളുടെ നാട്ടും പുറത്ത് ഇതിനെ പറയുന്നത്. അപ്പുക്കുട്ടൻ ഡാൻസ് ഒക്കെ പഠിച്ചതി പിന്നെ പഠിച്ചതെന്ന് വെച്ചാൽ അവന്റെ സ്കൂളിലെ ആനിവേഴ്സറി കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്നാലും ഇതുപോലെ ഡാൻസും കളിച്ചോണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അവിടെ നിന്നോണ്ടിരുന്നപ്പോ പച്ചമുളകൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ വെള്ള കളറിലെ പച്ചമുളക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം ഞാൻ വിചാരിച്ചത് വെള്ള കാന്താരിയാണെന്ന് കേട്ടോ. എന്നിട്ട് ഞാൻ അത് എടുത്തു. കുഴിയെടുത്ത് വെച്ചാ പോരെ, കുഴിയെടുത്ത് വെച്ചാ പോരെ. മുളക് കിട്ടിയപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. വെള്ളക്കാന്താരി കാന്താരി അല്ല പച്ചമുളക്, അത് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് നല്ല രസമാണ്. തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് നിറയെ മാങ്ങയൊക്കെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. വെറുതെ ഒന്ന് തൊട്ടപ്പോൾ അപ്പുകുട്ടനും തൊടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മക്കളെ പിച്ചല്ലേ, തൊട്ട് നോക്കിയേ ചെയ്യാവേ എന്ന് പറഞ്ഞിട്ട് അവനെ എടുത്തൊന്ന് തൊടിയിച്ചു. തിരിച്ചു പോകാൻ വേണ്ടി കാറി കയറിയപ്പോൾ ഏട്ടൻ പറഞ്ഞു, ദേ നോക്ക് ഇപ്പം 70,000 kilometers ആവുന്നു. ഞാൻ കുറേ നേരം ക്യാമറയൊക്കെ പിടിച്ച് നോക്കിയിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കണ്ടില്ല 70,000 kilometers ആയത്. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഏട്ടൻ കയ്യോടെ തന്നെ അതപ്പം ആ മാവിനങ്ങ് ഇടുകയാണ്. ഇത് ഈച്ചയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഈ മാവ് പൂക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈച്ച വന്ന് മുട്ടയിടും. മുട്ടയിടുന്ന ഈച്ച പിന്നെ മാവ് മാങ്ങ വലുതാവുമ്പോൾ അതിൽ പുഴുവായിട്ട് കാണും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം എല്ലാ വർഷവും മാവ് പൂത്ത് കഴിയുമ്പോൾ സീച്ചേട്ടൻ കൊളുത്തിയിടാറുണ്ട്. ഇത് വീട്ടിൽ അനന്ത് പറഞ്ഞത് ദൂരെ വേണം കൊളുത്തി ഇടാൻ, മാവിൻ്റെ അകത്ത് കൊളുത്തിയിട്ടാൽ അങ്ങോട്ട് ഈച്ചകളെല്ലാം അട്രാക്ട് ചെയ്യുന്നു. പക്ഷേ ഏട്ടൻ്റെ ഇതുപോലെ മാവിലാട്ടോ ഇത് കൊളുത്തിയിടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് പകുതി മുക്കാലും ഈച്ചകളെ കൊണ്ടങ്ങ് നിറയും കേട്ടോ. നമുക്ക് തന്നെ തോന്നും നമ്മുടെ ഇവിടെ ഇത്രയും ഈച്ചയുണ്ടോയെന്ന്. അങ്ങനെ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഏട്ടൻ പറഞ്ഞ പ്രേമയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഞാനായിട്ടാ നമുക്ക് ആ സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് പുറകെ നടക്കുമായിരുന്നു. ഏട്ടൻ്റെ ഡ്യൂട്ടി ടൈം കൊണ്ട് ഇങ്ങനെ നീട്ടി നീട്ടി വച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഇപ്പോൾ വീട്ടിൽ പോകണ്ട, അപ്പുകുട്ടൻ ഓൾറെഡി ടീം ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് വൈകുന്നേരം ഉണ്ട്, അതങ്ങ് ഉച്ചത്തേക്കാക്കാം
ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പുക്കുട്ടനെ ക്ലാസ്സിന് വേണ്ടിയും കയറ്റി. അപ്പൊ മിസ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേന് അപ്പുക്കുട്ടൻ ഓടിപ്പോയി അവന്റെ സ്പൈഡർമാന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കേട്ടോ. അപ്പുക്കുട്ടന് ഭയങ്കര സ്വാതന്ത്ര്യമാണ് കേട്ടോ മിസ്സിനോട്. അവരെങ്ങനെയെങ്കിലും കുട്ടികളെ പിടിച്ചിരുത്തുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും അറിയാലോ, ഞാൻ ഇതിനു മുമ്പ് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പുക്കുട്ടൻ ടീം ഇന്റർവെല്ലിന്റെ ലിറ്റിൽ ജീനി എന്നുള്ള കോഴ്സാണ് കേട്ടോ പഠിക്കുന്നത്. ഈ ഒരു കോഴ്സ് വരുന്നത് 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. സ്പെല്ലിങ് സൗണ്ട് ആൽഫബെറ്റ്സ് അത് മാത്രമല്ല 5-letter വേർഡ്സ് വരെ അവർ അപ്പുക്കുട്ടനെ പഠിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ല. അത്രയും അടിപൊളിയായിട്ടാണ് കേട്ടോ അവർ കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളൊക്കെ ഒരു പ്രായമല്ലേ. അപ്പോൾ ഈ സമയത്ത് എന്ത് പഠിപ്പിച്ചാലും അത് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇവർ പെട്ടെന്ന് പഠിച്ചെടുക്കുകയും ചെയ്യും. ഒരു കുട്ടിക്ക് ഒരു ട്യൂട്ടർ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇവിടെ ക്ലാസ് നടക്കുന്നത്. അത് ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അപ്പുക്കുട്ടൻ എന്താണ്, അവൻ്റെ ലെവൽ എന്താണ് പഠിത്തത്തിൽ, അവൻ്റെ ടേസ്റ്റ് എന്താണ്, അവൻ എന്തൊക്കെയാണ് ഇഷ്ടമുള്ളതെന്നൊക്കെ അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് അവരെ പഠിപ്പിക്കുമ്പോൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ ആവുക മിസ്. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത കാര്യമാണ്. ഇവർക്ക് ഇതിൻ്റെ കൂടെ ഒരു പ്രീ കെ ജി കോഴ്സ് ഉണ്ട് കേട്ടോ. അതായത് കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു 3-4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1 വർഷത്തേക്ക് വേണ്ടി ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് അതിൽ പഠിക്കാനുള്ള കാര്യങ്ങളും മെറ്റീരിയൽസും എല്ലാം ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. കഴിഞ്ഞ തവണ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേരൻസ് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വേറെ കോഴ്സസ് ഉണ്ടോ, സ്കൂളിന് പാരലായി പോകാൻ പറ്റിയ കോഴ്സ് ഉണ്ടോ എന്നൊക്കെ. എക്സാം ഒക്കെ ആവാറായില്ലേ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് സംശയം ഉണ്ടായിരുന്നു. ഇവർക്ക് എല്ലാ ടൈപ്പിലുള്ള കോഴ്സും ഉണ്ട് കേട്ടോ. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് റൂം കോഴ്സും, അതും ഫുള്ളി കസ്റ്റമൈസബിൾ ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ മൊഡ്യൂൾസ് ആയിക്കോട്ടെ, കരിക്കുലർ, സിലബസ് എല്ലാം കസ്റ്റമൈസബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്രാഷ് കോഴ്സ് ഉണ്ട് കേട്ടോ. അത് കുഞ്ഞു കുട്ടികൾക്കൊന്നുമില്ല, 8-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്രാഷ് കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ അസസ്മെൻ്റ് ഒക്കെ എടുത്ത് ആ കുട്ടിയുടെ ലെവൽ എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ടീം ഇന്റർവെല്ലിൻ്റെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഫൗണ്ടേഷൻ കോഴ്സ് തന്നെയാണ് കേട്ടോ. അതായത് എഴുത്തും വായനയൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടിക്ക് അവരുടെ ബേസ് സെറ്റ് ആയില്ലെങ്കിൽ അവർ എത്ര പഠിച്ചാലും പിന്നെ അവർക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതൊരു 20-40 ദിവസത്തിനുള്ളിൽ അവർക്കത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താലോ. പ്രത്യേകിച്ച് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക് എന്നുപോലുള്ള ലാംഗ്വേജസ് ആണ് കേട്ടോ അവർ മെയിൻലി നോക്കുന്നത്. കുട്ടികളെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിൽ അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്ത് വളരെ അട്രാക്റ്റീവായിട്ടാണ് കേട്ടോ. അതായത് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഇവർക്ക് കൊടുക്കും. അവർക്ക് തോന്നും അവർ കളിക്കുകയാണെന്ന്, അവർ പഠിക്കുന്ന രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യേയില്ല. അങ്ങനെ കളിയും ചിരിയായിട്ട് അവരെ നന്നായിട്ട് പഠിപ്പിച്ചെടുക്കും കേട്ടോ അവർ. അത് മാത്രമല്ല സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും എല്ലാ കോഴ്സും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കൂ. സംഭവം അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ അപ്പുക്കുട്ടൻ വലിയ മെഡലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്, മിസ്സിനെ ഈ പൊക്കി കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പുക്കുട്ടൻ ഇപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ അവൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സിനിമയ്ക്ക് വേണ്ടി പോവാം. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അപ്പുക്കുട്ടൻ നേരെ സൈക്കിൾ ഓട്ടാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. നട്ടുച്ചയ്ക്ക് ഞാൻ പറഞ്ഞു വേഗം അകത്ത് കയറി നമുക്ക് സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് അവനെ ഓടിക്കൊണ്ടുപോയി ഡ്രസ്സൊക്കെ മാറ്റി. അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മളിനി വീട്ടിൽ ചെന്ന് ആഹാരവും കഴിച്ച് സിനിമയ്ക്ക് പോവുക. ഫൈനലി ഞാൻ റെഡിയായി കേട്ടോ. അപ്പോൾ പ്രേമലു ആ സിനിമ എന്നാ പറഞ്ഞത്. ഇനി അവിടെ ചെല്ലുമ്പോൾ മഞ്ഞുമേൽ ബോയ്സ് ആണോ എന്ന് അറിഞ്ഞൂടാ, എന്തായാലും ചെല്ലുമ്പോൾ കാണാം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ സിനിമയ്ക്ക് പോവും. അപ്പോ വാ, നിന്റെ താമസിച്ചേ അമ്മ അവിടെ കഴിക്കാൻ പോയില്ലയോ? ഉണ്ടുണ്ട്. ഓ കെട്ടിയിട്ടേക്കുവല്ലയോ, ഞാൻ വിചാരിച്ചു എന്താ മുന്നോട്ട് നടന്നു വരാത്തേ.
അങ്ങനെ ഇലയ്ക്കകത്ത് സദ്യ വിളമ്പി. ഒരുപാട് നാളിന് ശേഷം സദ്യ കഴിക്കുവാണെങ്കിലും എനിക്ക് അങ്ങോട്ട് വിശന്നില്ല കേട്ടോ. കാരണം നമ്മൾ ദോശയും സാമ്പാറും കുറച്ച് താമസിച്ച് കഴിച്ചുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വിശന്ന് തുടങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ പപ്പടവും എല്ലാം കൂടെ കൂട്ടി ഞാനിരുന്ന് വാക്കം വാക്കം കഴിച്ചു എന്ന് തന്നെ പറയാം, ആസ്വദിച്ച്. പക്ഷെ ചോറ് ബാക്കി വെച്ച് കേട്ടോ, എനിക്ക് മൊത്തവും കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ നല്ല ചൂട് പരിപ്പും പപ്പടവും കൂട്ടിയിരുന്ന് മാക്കം മാക്കം ഇരുന്ന് അടിച്ചെന്ന് പറയാം കേട്ടോ. എനിക്ക് പരിപ്പുണ്ടെങ്കിൽ ഓ, ഞാനാണെങ്കിൽ എറണാകുളത്ത് ഒരു തവണ സദ്യക്ക് പോയിട്ട് പരിപ്പ് വരാൻ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് പിന്നെ നഗ്നമായിട്ടുള്ള സത്യം മനസ്സിലാക്കിയത് അവിടുത്തെ പരിപ്പും നമ്മുടെ പരിപ്പും വേറെ വേറെയാണെന്ന് എൻ്റെ ചങ്ക അങ്ങ് തകർന്നു പോയി. കാരണം എനിക്ക് സദ്യയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി പരിപ്പും പപ്പടം ഉണ്ടെങ്കിൽ ധാരാളമാണ്, വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. എനിക്ക് ഈ പരിപ്പേ അങ്ങോട്ട് വായിക്ക് രുചി പിടിക്കത്തുള്ളൂ. അങ്ങനെ എന്തൊക്കെയോ സൊണ സൊണ പറഞ്ഞത് ഇത്രയും ചോറ് ഞാൻ ബാക്കി വെച്ച്. സാധാരണ ഞാനിങ്ങനെ ബാക്കി വയ്ക്കാറില്ല, എങ്കിലും ഇന്ന് എനിക്ക് വയ്യായിരുന്നു. എവിടെ പോവാ അപ്പുക്കുട്ടൻ? ഓക്കെ ടാറ്റാ അമ്മ, ടാറ്റാ. ഒരു ഓട്ടോറിക്ഷയുടെ അമ്മ ലിഫ്റ്റ് കേൾക്കുമ്പോൾ ബ്രേക്ക് ഇടുമ്പോൾ അമ്മയുടെ മുഖത്ത് ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ഇരിക്കും. ഇവളെല്ലാം ഇവളെല്ലാം തേക്കും. ബ്രേക്ക് എടുക്കുമ്പോ അറിയാതെ ഇവളെ ഇങ്ങനെ ഇങ്ങനെ ആവും ലിപ്സ്റ്റിക്ക്. മറ്റേ മറ്റേ സിനിമ ഞങ്ങൾ മൂന്ന് പേരും പാർട്ടേഴ്സായിട്ട് സിനിമ കാണാൻ വേണ്ടി എത്തുമ്പോൾ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം, ചോക്ലേറ്റ്, ലേസ് ഇതൊക്കെ നിർബന്ധമാണ് കേട്ടോ. വീട്ടിലെ അമ്മയാണെങ്കിൽ സിനിമയ്ക്കൊന്നും വരത്തില്ല കേട്ടോ. കാരണം അമ്മയ്ക്ക് എ സി റൂമിലിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ വീട്ടിൽ തന്നെ റൂമിൽ എ സി ഇട്ട് കഴിഞ്ഞാൽ അമ്മ ഇറങ്ങി ഓടും. കാരണം അമ്മയ്ക്ക് ശ്വാസം മുട്ടും എന്നാണ് കേട്ടോ അമ്മ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കടയിൽ കയറി ചോക്ലേറ്റും ലേസും ഒക്കെ എടുത്ത് ബില്ല് ചെയ്തിട്ട് നമ്മൾ നേരെ തിയേറ്ററിൽ ചെന്നപ്പോൾ അപ്പുക്കുട്ടന് ഈ പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോപ്കോൺ വാങ്ങിച്ചിട്ട് അങ്ങനെ അപ്പുക്കുട്ടൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് ആടിപ്പാടിയിട്ട് നമ്മൾ സിനിമ തുടങ്ങാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവധി ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, ഹൗസ്ഫുള്ളായിരുന്നു, അത്രയും തിരക്കുണ്ടായിരുന്നു. സിനിമ തുടങ്ങിയിട്ട് ഒരുപാട് പേര് കയറി ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സിനിമ എങ്ങനെയുണ്ട്? ചിരിച്ച് ചിരിച്ചൊരു പരുവായോ? പറയടാ, ചിരിച്ച് ചിരിച്ചൊരു പരുവായോ? പിന്നെ അമ്മച്ചേ പൊളി പടം കേട്ടോ, ചിരിച്ച് ചത്ത്. ആരും മിസ്സാക്കണ്ട, പോയി കണ്ടോട്ടോ. അയ്യോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. തിരിച്ചു വരുന്ന വഴിയിൽ മീൻ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നാളത്തേക്ക് മീനില്ലാത്തതുകൊണ്ട് നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി, അപ്പം നല്ല പച്ച വലിയ അയലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ 200 രൂപയ്ക്ക് അയല വാങ്ങിയിട്ട് ഇങ്ങ് തിരിച്ചു വരാമെന്ന് വിചാരിച്ചപ്പോഴാണ് അവിടെ തെരണ്ടി കിടക്കുന്നത് കണ്ടേ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു തെരണ്ടി നല്ലതാണെന്ന് പറഞ്ഞു. ഞാനും അപ്പുക്കുട്ടനും ഒന്നും കഴിക്കത്തില്ല കേട്ടോ, ഏട്ടനാ ഇതിൻ്റെ ആൾ. അപ്പോൾ അതും വാങ്ങിച്ചു മുറിച്ച്. 1 കിലോയ്ക്ക് 300 രൂപയായിരുന്നു. പക്ഷെ 300 രൂപയ്ക്ക് ഇത് നഷ്ടമില്ല, കാരണം ഫുള്ള് മാംസമായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു വരുന്ന വഴി വീട്ടിലൊന്ന് കയറണമായിരുന്നു. അങ്ങനെ വീട്ടിൽ കയറിയപ്പോഴത്തേന് അമ്മയൊക്കെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ വന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അവിടുത്തെ അംഗമൊക്കെ കഴിഞ്ഞ് അപ്പുക്കുട്ടനെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. ഇനി നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.